ബിരിയാണിയുടെ മണാടിച്ചിട്ടെ അടുക്കളയിലേക്ക് തന്നെ പോവാൻ ഇങ്ങനെ ഒരു ടെംപ്റ്റേഷൻ. അമ്മാമ അമ്മാമ്മയാണല്ലോ. ഇല്ല അമ്മാമ്മയോട് പ്രാർത്ഥിച്ചാന്ന് പറഞ്ഞ അമ്മാമ്മ പ്രാർത്ഥിച്ചു തന്നെ ഭാവിക്ക് വേണ്ടിട്ട്. അകലേനെ കുട്ടീനെ കാണാൻ വേണ്ടിട്ടേ തലയില് പൂവച്ചു പോന്നത് നമുക്ക് അറിയോ. അമ്മാമ്മ വണ്ടിയിൽ വെച്ചേരാ ഞാൻ. അമ്മാമ്മ ഇരിക്കാ ഉണ്ണീനെ വണ്ടിയിൽ വെച്ചേരും. ഒച്ച നിങ്ങക്കൊക്കെ എടുക്കാൻ അറിയോ. മുന്നിച്ചേട്ടാ എന്താ വിശേഷം? എന്താ നീ ഭയങ്കര വിനയ ഗുനയനായിട്ട് ഇരിക്കുന്നത്? എന്തെങ്കിലും പറയേ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുന്നത് നമ്മുടെ എയ്തൽ വാവ വല്യമ്മീനെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അത് ഡിജി ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് അവള് പ്രസവിച്ചോ ഞാൻ കരുണക്കൊന്ന ചെല്ലാം അവൾക്ക് വേണ്ടിട്ട് അവളുടെ അടുത്ത് വരാൻ പറയാം. അവളൊന്ന് യാത്ര ചെയ്യാൻ പറ്റിയ സാഹചര്യത്തിലല്ലാണ് മീറ്റ് ചെയ്യാൻ പറ്റിയത്. അതെ. അപ്പൊ 6ഉം 60ഉം തമ്മിൽ പ്രായം വ്യത്യാസമുണ്ട്. 6 മീൻസ് 6 മാസം ആവാറായി. അപ്പൊ 6ഉം അമ്മാമിക്ക് അതിന് 60 വയസ്സല്ലല്ലോ. ഓക്കെ. 80 വയസ്സും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഒപ്പം മമ്മിയുടെ സ്പെഷ്യൽ. അപ്പൊ ഇത്രയും സംഭവങ്ങളൊക്കെ നിറഞ്ഞൊരു ചെറിയൊരു വ്ളോഗ് ആണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. സ്വാഗതം. അതാണ് ഗൈസ്. മുന്നൂന് മമ്മിയുടെ ബിരിയാണി ഇഷ്ടം പറഞ്ഞ മമ്മി ഇന്ന് വരാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ ബിരിയാണി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു പറയായിരുന്നു. ഇന്ന് നിനക്കൊരു ഉത്തരവാദിത്തം ഉണ്ട്. മമ്മിയുടെ ബിരിയാണി കഴിച്ചിട്ട് നീ അതിന്റെ റിവ്യൂ പറയണം. ഒരു ഫുഡ് ബ്ലോഗറെ പോലെ നീ അതിനെ വിശദമായി അവലോകനം ചെയ്യണം. കുറച്ചുറക്കിനെ പറയാ. നിനക്കെന്താടാ നാണം? വിലമി വാവനെ കണ്ടിട്ട് എന്താ തോന്നണേ? ആരുടെ ചായ? മുന്നൂന്റെ ചായയാണോ ഡിജിയുടെ ചായയാണോ? എന്നാലും ചെറുതായിട്ട് എടുത്തിട്ട് അപ്പൊ മമ്മി ബിരിയാണി ഇങ്ങനെ ഇളക്കി കുട്ടി വെച്ചിട്ടുണ്ട്, സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സലാഡ് ഉണ്ട്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ കുപ്പിയായിട്ടാണ് ഇരിക്കുന്നത്. ഇവ വെള്ളം കുടിക്കാനൊക്കെ ടൈമിംഗ് വെച്ചിട്ടുള്ള ഒരു കിടിലൻ കുപ്പിയാണിത്. പക്ഷെ ഇതിൽ ഇങ്ങനെ വെള്ളം കുടിക്കാറുണ്ട് മാത്രം കുടിക്കാറുണ്ട്. ബിരിയാണിയുടെ മണാടിച്ചിട്ടെ അടുക്കളയിലേക്ക് തന്നെ പോവാൻ ഇങ്ങനെ ഒരു ടെംപ്റ്റേഷൻ. പോവാന്ന് തോന്നിക്കൊണ്ടിരിക്കണു. അതുകൊണ്ട് എനിക്ക് പോവാ. ബർത്ത്ഡേ വീഡിയോയുടെ താഴെ കൊറേ കമന്റ് വന്നിട്ടുണ്ടല്ലോ. അത് വന്നല്ലേ, കണ്ടില്ല? കൊറേ പേര് പറയണ്ടായിരുന്നു എന്തൊരു പ്രായം തള്ളക്കി തോന്നണേന്ന്. അയ്യോ മുടി മുടി കറുപ്പിച്ചു. ഇന്നലെ അതിന്റെ ഒരു പരാതി ഞങ്ങള് തീർത്തമ്മ. ഇന്ന് നല്ല അടിപൊളി സാരി വാച്ചു. ഗൈസ് പിന്നെ കൊറേ കമന്റ്സ് ഉണ്ടായിരുന്നു. 7 മാസത്തിന് എന്താ അമ്മ വരാഞ്ഞത്? മുന്നൂര് അന്ന് വർക്കുണ്ടായിരുന്നു, അതുകൊണ്ടാണ് വരാൻ നമ്മള് വിളിക്കാഞ്ഞതല്ലാന്ന്. അതേടാ, അവന് കൊണ്ടോണ്ട് എനിക്ക് വരാൻ പറ്റുമോ? അല്ലാണ്ട് അവൻ കൊണ്ടുവരാത്തോണ്ട് നിങ്ങൾ വരാത്തതല്ല. മറിയം എന്ന് പറഞ്ഞാൽ മതി. അമ്മാമ്മയോട് മറിയെന്ന് പറയാ. മറിയാനെന്ന് പറയാ. അതങ്ങനെയല്ല, അതങ്ങനെ കൈവായിലിടും. അതുകൊണ്ട് സോക്സ് ഇടിക്കണേളെ. ഓ, 10ാം തീയതി
എക്സ്പ്ലോർ ചെയ്യണം അമ്മേനെ. വലിയ ബുദ്ധിമുട്ട് ആവുമ്പോ പറയാനായിട്ടാ എങ്ങനെ അമ്മാമേനെ മാന്തി നോക്കിയതാ വാവാ. അതെ അമ്മമ്മന് വാണ്ടി നോക്കിയോ നിന്റെ ഗൾഫിൽ പോണ ഫ്രണ്ടിന്റെ പേരൊന്നും പറഞ്ഞേ. ഇല്ല കൊറേ പേര് പോയിനി, ആരും ഇല്ല നാട്ടില്. നാട്ടിൽ ഞാൻ മാത്രം. അതിന്റെ സങ്കടമാണ്. ക്രിസ്റ്റ സന്തോഷത്തിൽ അവനവന്റെ ഭാര്യയുടെ അടുത്തേക്ക് പോണത്. ഇവനാണ് സങ്കടം. ഇനി വരുമ്പോ കളിച്ചാ ഞാൻ ചേച്ചിന് വലിയ ചേച്ചിന് ഞാനിപ്പൊ ഇത് വർത്താനം പറയിപ്പിക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ് ഇപ്പുറത്ത്. അവർക്ക് പറ്റും മൂലക്കാണ് കിടക്കണേ. വലിയ ചേച്ചിയായിട്ട് വരാനായിട്ട് എന്നാണ് ബാബ വരാ. അനിയം വരൂ, അനിയത്തി വരൂ, അവനൊക്കെ ഒന്ന് ചോദിച്ചേ. മമ്മി ഓക്കെ അല്ലേ? ആ സെറ്റാണ്. ചേച്ചി ഫുഡ് കഴിക്ക. നിനക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാട്ടാ. അഭിപ്രായം പറയണം കഴിച്ചിട്ട്. ഞാൻ നല്ലതാ പണ്ടോട്ട് വണ്ടി കടക്കുന്നു പറഞ്ഞ ഒരാളെ. അന്നൊരു ചോദിച്ചു നോക്കട്ടെ, അമ്മ ഉണ്ടാക്കണ ബിരിയാണി മമ്മി ഉണ്ടാക്കണ ബിരിയാണി നല്ലത്? അല്ല ഇത്, അതായത് ഈ ബിരിയാണിക്ക് ഒരു കഥയുണ്ട്. കല്യാണം കഴിഞ്ഞേക്ക് മുന്നേന്റെ അടുത്ത് പറഞ്ഞു ഷീജാന്റെ ബിരിയാണി ഞാൻ കഴിച്ചതില് ഷീജാന്റെ ബിരിയാണിയാണ് അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് ഏറ്റവും നല്ല ബിരിയാണി ഷീജാടെ ആന്ന് പറയും. അപ്പൊ ഞാൻ വീട്ടിൽ അമ്മ ഉണ്ടാക്കിയപ്പോ ബിരിയാണി കൊടുത്തപ്പോ മുന്നേ പറഞ്ഞു ഏയ് ഇത് അടിപൊളി ഷീജാന്റെ തന്നെ. അതൊന്നുകൂടി പഠിക്കടാ. ബീൻ ചേച്ചിയുടെ ബീഫ് സൂപ്പർ ആണ്. ആ മമ്മി ഇടയ്ക്ക് പറയാറുണ്ട്. നമ്മുടെ ഫുഡ് അടി പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ എല്ലാരും വട്ടട്ടിരുന്ന് കുടുംബ വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അതിന്റെ സംഭവങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. ഫുഡ് ഒന്നും പറയാനില്ല ഗൈസ്, പൊളിയായിരുന്നു. കട്ട്ലേറ്റും അതെ, ബിരിയാണിയും അതെ. ആർമാദിച്ചിട്ട് കഴിച്ചു. ഇനി കുടുംബ വിശേഷങ്ങൾ. ഇവര് എന്നെ വിളിച്ചോണ്ടിരിക്കുവായിരിക്കും. എന്റെ ഇടയിൽ കൂടെ അജയ് ചേട്ടൻ വിളിക്കും. ഞാനിപ്പൊ വരാം കേട്ടോ. അജയ് ചേട്ടൻ എന്നെ വിളിക്കുമോ ബിനുവളി? സ്നേഹം അവിടെ മൊത്തം വാങ്ങിച്ചിട്ട് കമന്റ് വരാ. അതിനുമ്പ് പറയാന്ന് വിചാരിച്ചാ. ബുള്ളറ്റി കയറണ നിങ്ങക്ക്? ബുള്ളറ്റി കയറണ ഇപ്പൊ കയറിയ നല്ലതായിരിക്കും. ഞാനല്ലടാ സംസാരിക്കണേ ഗൈസ്. ഇവിടെ ഡിഗ്നാൻഡി ആയിട്ടുള്ള വീഡിയോ കോൺഫറൻസിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിപ്പോ ബാക്കിൽ നിന്ന് ഒരു ചീവീടിന്റെ, അതാരാ നിന്റെ അല്ലേ? ആ ഒരു ചീവീടിന്റെ ശബ്ദം ബാക്കിൽ നിന്ന്. ഇപ്പൊ നമ്മൾ വാട്സിന്റെ ഡൈപ്പർ അങ്ങനെയാണ് പറയുന്നത് ഗ്രാമർ. ആ ബാഗിന്റെ ഉള്ളിൽ എന്തുണ്ട് എന്നുള്ള സെഗ്മെന്റ് ആണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. പാന്റ് പോലത്തെ ഡൈപ്പർ ഒരിക്കലും കൊടുക്കരുത്. ഒട്ടിക്കുന്ന ടൈപ്പ് ഡൈപ്പർ ആണ് കൊടുക്കേണ്ടത്. പാഠം നമ്പർ വൺ. ഇത് ഒരു ബ്ലാങ്കറ്റ് ആണ്. വെയിലത്തൊക്കെ പോവാണെങ്കിൽ ഇത് വേറൊരു ഉടുപ്പ്. ഉടുപ്പുകള് പറയുന്നത് ഉടുപ്പ് മാറ്റിയിരിക്കും.
നിന്റെ എക്യുപ്മെന്റ്സ് ആണ് ഈ കാണിച്ചോണ്ടിരിക്കണ മനസ്സിലായോ നിനക്ക്? ഇതാണ് ഞങ്ങളുടെ ചെരുപ്പ്, ഞങ്ങൾ മുടിയിലാറ്. ആദ്യമേ തന്നെ സ്വാഡിൽ സ്വാഡില് പഞ്ചെന്നുള്ള നീ ഇതേപോലത്തെ ഇതാകുമ്പോ ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കാലിറക്കി വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് റാപ്പ് ചെയ്യാം. ഗൈസ് വാവ ഉറങ്ങാണ്, അതുകൊണ്ട് അപ്പൊ അതൊക്കെ പറയണേ. ഒരു വർഷം കഴിഞ്ഞു അന്നയുടെ കല്യാണം കഴിഞ്ഞിട്ട്, ഈ അടുത്താണ് ഇവരുടെ ആൽബം കിട്ടിയത്. അപ്പൊ അത് ഇവരാണ് അത് എന്താ പറയാ സെലക്ട് ചെയ്ത് കൊടുത്തില്ല, അപ്പൊ ലേറ്റായി. ഇവിടുത്തെ ആൽബത്തില് അവരുടെ അവിടുത്തെ ഫോട്ടോസ് എല്ലാം ഉണ്ടാവോ? എനിക്ക് തോന്നുന്നു ഇത് അതാ ഞാൻ നോക്കിയാ ഇവിടെ നമുക്ക് പരിചയമുള്ള ആരും കാണാനില്ല. വലുത് വേണം എന്റെ മോളെ, രണ്ടു ദിവസം കഴിയുമ്പോ വീട്ടിലെ കൈയും കാലൊക്കെ ഇത്രയും നീളാവും. ഗൈസ് നമ്മൾ ഉണ്ണിയപ്പവും പഴംപൊരിയും പപ്സും അപ്പവും ചായ കുടിക്കുന്നു. അതായത് 4 മണി സമയത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി. എന്താ പറഞ്ഞേ, എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? അയ്യോ പിന്നെട്ടാടാ. അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വ്ലോഗ് നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വ്ളോഗ് അവസാനിപ്പിക്കുമ്പോൾ അവള് കരയും എന്തായാലും. അപ്പൊ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അമ്മാമ്മേനെ കാണാൻ വേണ്ടി വാവ് വന്നതും ബാക്കി സംഭവങ്ങളൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമ്മളെല്ലാവരും വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്ക് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ. ബൈ ബൈ. എല്ലാവർക്കും ബൈ. ഹലോ ഗൈസ്, ഞാൻ ഈദൽ മരിയ. നിങ്ങളെല്ലാവരും എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്യൂ. ഇൻസ്റ്റാഗ്രാം തുറക്കാൻ പറയാ. ബൈ ബൈ. ബൈ ബൈ.